വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസാണ് ഉണ്ടാക്കുന്നത്. നല്ല വൈറ്റ് കളറിൽ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല വൈറ്റ് കളറ് കിട്ടുന്നത്. മൈദയും ഗോതമ്പ് പൊടിയും സമാസമം ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് നേരിട്ട് മൈദയിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ ഈസ്റ്റും ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടും. അതിനുശേഷം നേരിയ ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് പിന്നെ അതിൻ്റെ കൂടെ അതേ ചൂടുള്ള 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇളം ചൂട് മാത്രമേ വെള്ളത്തിനും പാലിനൊക്കെ പാടുള്ളൂ. വെള്ളത്തിന് ചൂട് കൂടുതലായാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സായ ശേഷം നമുക്ക് ബാക്കി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പാലില്ലാന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വെള്ളം തന്നെ ചേർത്താൽ മതി. വെള്ളം മുഴുവനായിട്ട് ആദ്യം തന്നെ ചേർക്കണ്ട. ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലൂസായി പോവും. നല്ലപോലെ കുഴച്ചെടുക്കുക. അവസാനം 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇത് നിർബന്ധമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുബൂസിന് നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും. അവസാനം 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഇതിൻ്റെ മേലൊന്ന് തേച്ച് കൊടുക്കണം. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. എന്നിട്ട് ഈ പാത്രം മൂടി വെച്ച് 1 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇനി ഇതൊന്നും കൂടെ കുഴച്ച് കൊടുക്കണം. ഈ സമയത്ത് ഇത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ മൈദ ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇങ്ങനെ സ്റ്റിക്കി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ചേർക്കുന്ന വെള്ളം കുറക്കരുത്. അങ്ങനെ ആകുമ്പോൾ മാവ് പെട്ടെന്ന് പൊങ്ങിക്കിട്ടില്ല. ഇനി നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കാം. എനിക്കിവിടെ 3 കപ്പ് മൈദ കൊണ്ട് 16 കുബൂസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് കൊണ്ട് നമുക്കൊരു 5 എണ്ണം എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയ ശേഷം നമുക്ക് മൈദ ഇട്ട് പരത്തി കൊടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ്, അതിനേക്കാൾ കുറച്ചും കൂടെ കട്ടി കൂടുതലായിട്ട് വേണം പരത്താൻ. ഒരുപാട് കട്ടി വേണ്ട, കാരണം നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിന് നല്ല കട്ടി കൂടി വരും. അപ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ കട്ടി കൂട്ടിയിട്ട് പരത്തിയെടുക്കാം. പിന്നെ ഇത് പരത്തുന്ന സമയത്ത് നല്ല റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ ഷേപ്പ് ആവാത്ത സ്ഥലത്ത് നമുക്ക് കൈ കൊണ്ടൊന്ന് മെല്ലെ വലിച്ചു കൊടുത്ത് നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് ചൂടായ പാനിലിട്ട് ചുട്ടെടുക്കാം. നല്ലപോലെ ചൂടായ ശേഷം വേണം തവയിലേക്ക് ഇടാൻ. പക്ഷേ ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചുട്ടെടുക്കാൻ. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ബബിൾസ് വരും. ഇങ്ങനെ ആ ശേഷം മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് മെല്ലെ ഇതിങ്ങനെ തിരിച്ചു കൊടുക്കണം. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിം മതി. ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ചൂട് തട്ടി ഇത് നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വരും. ഇത്രയേ ഉള്ളൂ, കുബൂസ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന ഈസ്റ്റ് പുതിയതായിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല കിട്ടിയതെങ്കിൽ കുറച്ച് വലിയ തരികളുള്ള ഈസ്റ്റ് ഉണ്ട്, അതാണ് കിട്ടുന്നതെങ്കിൽ 1/2 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മൈദയിൽ ചേർത്ത് കുഴച്ചാൽ മതി. ഇവിടെ കുബൂസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, നല്ല വെള്ള കളറ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചിക്കൻ കറി, ബീഫ് കറി, പിന്നെ
നമുക്ക് നല്ല പനീർ മസാല ഇതൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.